അശ്ലീല ഹദീസുകൾക്ക് ആധുനിക പുട്ടി എന്ന വീഡിയോ പരമ്പരയുടെ ഒമ്പതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെറ്റിദ്ധരിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരിയിലെ സംവാദാനന്തരം നടന്ന ഇസ്ലാം മത വിമർശനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രചിക്കപ്പെട്ട ഇസ്ലാം മത വിമർശകരും ഹദീസ് നിഷേധികളും ഒരുപോലെ വിമർശിക്കാറുള്ള ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട് അതിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഓരോന്നോരോന്നായി എടുത്ത് വിശദമായി പറഞ്ഞ് മറുപടി പറയുന്ന ഒരു പുസ്തകമാണിത് ആ പുസ്തകത്തിൽ അവർ അവരുൾപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളും അതിനവർ ആധുനികമായ രീതിയിൽ മറുപടി പറയാൻ ശ്രമിക്കുന്ന മറുപടിയുമാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അന്യ സ്ത്രീകളുടെ വീടുകളിൽ പോയി അവരുടെ മടിയിൽ തലവെച്ചുറങ്ങിയിരുന്ന മുഹമ്മദ് നബിയെ സംബന്ധിക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഹദീസ് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ് ആ ഹദീസിൻ്റെ ഒരു ചെറിയ രൂപം ഇതാണ് ഹറാം എന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ മുഹമ്മദ് നബി പതിവായി പോവാറുണ്ടായിരുന്നു പതിവായി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നല്ല ഗ്യാപ്പ് കിട്ടുമ്പോൾ പോവാറുണ്ടായിരുന്നു അവിടെ അവർക്ക് ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കുമായിരുന്നു ഇടയ്ക്ക് സമയത്ത് മുഹമ്മദ് നബിയുടെ തലയിൽ ഈ സ്ത്രീ പേൻ നോക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ മുഹമ്മദ് നബി അവരുടെ മടിയിൽ തല വെച്ച് ഉറങ്ങാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഹദീസ് ഇതുപോലെ തന്നെയാണ് പ്രവാചകൻ സ്ഥിരമായി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയാണ് ഉമ്മു സലൈം എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് വരുന്നത് അപ്പം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണാൻ പാടില്ല മറ വേണം ബുർഹ വേണം എന്നൊക്കെ പറയുന്ന ഇസ്ലാമിലെ നിയമം അനുസരിച്ച് മുഹമ്മദ് നബി എങ്ങനെയാണ് ഇങ്ങനെ അന്യ സ്ത്രീകളുടെ മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് പോവുകയും അവരെ കൊണ്ട് തലയിൽ പേൻ നോക്കാൻ പറയുന്നതും അവരുടെ മടിയിൽ തലവെച്ചുറങ്ങുന്നതുമൊക്കെ മോശമല്ലേ പ്രവാചകന് ഒരു മാതൃകയായിട്ട് എങ്ങനെയാണ് ഇസ്ലാമിന്റെ നിലനിൽക്കുന്ന ധാർമ്മിക അവകാശവാദങ്ങളും മുഹമ്മദിന്റെ ഇത്തരം ചെയ്തികളും തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോവുക ഇതൊക്കെയാണ് വിമർശകർ ഉന്നയിക്കാറുള്ള ചോദ്യം ഹദീസ് നിഷേധികളെ സംബന്ധിച്ച് അവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു അള്ളാഹുവിൽ വിശ്വസിക്കുന്നു മുഹമ്മദ് നബീൽ വിശ്വസിക്കുന്നു ഖുറാൻ വിശ്വസിക്കുന്നു എന്നാൽ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് കഥകളുള്ളത് ഹദീസുകളിലാണെന്നും ഹദീസ് പ്രവാചകനെ മോശമാക്കാൻ വേണ്ടി തന്നെ കെട്ടിച്ചമച്ച പിന്നെ കഥകളാണെന്നും കള്ളക്കഥകളാണെന്നും വിശ്വസിക്കുന്ന ഹദീസ് നിഷേധികളാണ് ഈ തരം ഹദീസുകൾ വളരെ ഗൗരവതരമായി ഇമാം ബുഖാരിക്കും മുസ്ലിമിനും അതുപോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾക്കും മൊത്തത്തിലെതിരായിട്ടും അവർ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ആ ഗണത്തിൽപ്പെടുന്ന ഒരു ഹദീസാണ് ഇനി നമ്മൾ ഈ ഹദീസിൻ്റെ ഇവരുടെ ആധുനികമായ പുട്ടിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ന്യായീകരണത്തിലേക്ക് പോവുകയാണ് അപ്പൊ അതിനുവേണ്ടി ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഹദീസിന്റെ ഏകദേശം ഒരു പൂർണ്ണ രൂപം ഒന്ന് വിശദമായിട്ട് ഇവിടെ കൊടുക്കും ആ ഭാഗം നമുക്കൊന്ന് നോക്കാം ഈ ഹദീസിൽ ഇവര് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ജിഹാദിനായി പ്രാർത്ഥിക്കൽ എന്നാണ് അനസ് പറയുന്നു നബി ഉമ്മു ഉമ്മുഹറാം ബിൻത്ത് മിൽഹാന്റെ അടുക്കൽ പോവുകയും അവർ തങ്ങളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഉപാധത്ത് ബിന് അസ്സാമത്തിന്റെ ഭാര്യയായിരുന്നു ഉമ്മുഹാം ഒരിക്കൽ നബി അവരുടെ അടുക്കൽ പ്രവേശിക്കുകയും അവർ തങ്ങളെ ഭക്ഷിപ്പിക്കുകയും ചെയ്തു ശേഷം അവർ തങ്ങളുടെ തലയിൽ പേൻ നോക്കാൻ തുടങ്ങി അപ്പോൾ തങ്ങൾ ഉറങ്ങുകയും ശേഷം ചിരിച്ചു കൊണ്ട് ഉണരുകയും ചെയ്തു അവർ പറയുന്നു ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ എന്താണ് താങ്കളെ ചിരിപ്പിക്കുന്ന കാര്യം തങ്ങൾ പറഞ്ഞു എന്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ എനിക്ക് കാണിക്കപ്പെട്ടു സിംഹാസനസ്ഥരായ രാജാക്കന്മാരെ പോലെ അവർ സമുദ്രത്തിന്റെ വെരുമാറിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിനായി പുറപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ ഞാനും അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ പ്രാർത്ഥിച്ചാലും തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം വീണ്ടും ഉറങ്ങി വീണ്ടും ചരിച്ചുകൊണ്ട് ഉണർന്നു ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ എന്താണ് താങ്കളെ ചിരിപ്പിച്ച കാര്യം തങ്ങൾ പറഞ്ഞു എന്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ എനിക്ക് കാണിക്കപ്പെട്ടു സിംഹാസനസ്ഥരായ രാജാക്കന്മാരെ പോലെ അവർ സമുദ്രത്തിന്റെ വെരുമാറിലൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനായി പുറപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ ഞാനും അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ പ്രാർത്ഥിച്ചാലും തങ്ങൾ അരുളി നിങ്ങൾ ആദ്യത്തെ ആളുകളിൽ പെട്ടവരാണ് അങ്ങനെ മുഹാവിയുടെ കാലത്ത് അവർ കപ്പലിൽ യുദ്ധത്തിനായി പുറപ്പെട്ടു എന്നാൽ കപ്പലിൽ നിന്നും പുറത്തു കടന്ന ശേഷം അവർ സഞ്ചരിച്ച മൃഗം വിറളി പിടിക്കുകയും അതിൽ നിന്ന് വീണ് അവർ മരണപ്പെടുകയും ചെയ്തു ഇനി ആക്ഷേപമാണ് ഈ വിമർശകരോടുള്ള ആക്ഷേപമാണ് അത് പറയുന്നതിന് മുൻപ് ഈ മുഹമ്മദ് അന്യ ഒരു സ്ത്രീയുടെ മടിയിൽ പോയി പേർന്നോക്കാൻ ഇരുന്ന് കൊടുത്ത് കിടന്നുറങ്ങി ആ സമയത്ത് കാണുന്ന സ്വപ്നത്തിൽ പോലും ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനെന്നും പറഞ്ഞ് ജിഹാദിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി അന്യദേശങ്ങളിലേക്ക് കടൽ കടന്ന് പോകുന്നത് വരെ സ്വപ്നം കണ്ടിട്ടാണ് മുഹമ്മദ് ഇതുപോലെ ഒരു സ്ത്രീയുടെ മടിയിൽ പോയി തലവെച്ചിറങ്ങുമ്പോൾ പോലും ഉറങ്ങിയിരുന്നത് എന്നതിൽ നിന്ന് ഇസ്ലാമില് ജിഹാദിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇനി ഈ വിമർശകരോടുള്ള ആക്ഷേപം ഇതാണ് ഇത്രയും സുദീർഘമായ ഹദീസിൽ നിന്ന് ആദ്യ ഭാഗത്തിന് മാത്രം അർത്ഥം പറയുകയും ശേഷം ഉള്ളതിന് അർത്ഥം വെക്കാതെ ഹദീസിൽ വന്നിട്ടില്ലാത്ത നബി ഉമ്മു ഹറാമിന് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന വാചകം തിരികെ കയറ്റുകയും ചെയ്തതിന് പിന്നിലെ ദുഷ്ടലക്ഷ്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ ഉമ്മത്തിലെ ജിഹാദിനായി കടൽ ചെയ്യുന്ന ധീരയോധാക്കളെ സ്വപ്നം കണ്ടതും അവരിൽ താൻ ഉൾപ്പെടുമെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഉമ്മുഹറാം ആവശ്യപ്പെടുന്നതും പ്രവാചകൻ അതിനായി പ്രാർത്ഥിക്കുന്നതും ഒടുവിൽ അവർ ആ സൈന്യത്തിൽ പുറപ്പെട്ട് ഷഹാദത്ത് വരിക്കുന്നതുമാണ് ശേഷം പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഉമ്മുഹറാം സ്വർഗനിവാസി ആയത് എന്ന് വ്യക്തം അതിലെന്താണ് ഇപ്പം ഇത്ര പ്രശ്നമുള്ളത് ഉമ്മു ഹറാമിന് സ്വർഗം ഉറപ്പാക്കി കൊടുത്തു അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു ടീം പോകുന്നതായിട്ട് മുഹമ്മദ് സ്വപ്നം കാണുന്നു എന്ന് പറയുമ്പോൾ ഉമ്മു ഹറാം അതിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നബി പറഞ്ഞാൽ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത് പോലെ തന്നെയല്ലേ എന്താണ് ഉസ്താദ്മാരെ ഒരു കിതാബ് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണോ ന്യായം ഇനി ഉമ്മു സലമിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുകയാണ് ഇനി ഇങ്ങനെ ഒരു അന്യ സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കടന്നു എന്നുള്ള ആ ഒരു വാദത്തെ അല്ലെങ്കിൽ ആ ഒരു ജാള്യത മറക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഉമ്മു സലമിന്റെ ശ്രേഷ്ഠതകൾ അനസ് പറയുന്നു നബി തന്റെ ഭാര്യമാരല്ലാത്ത മറ്റൊരു സ്ത്രീയുടെയും അടുക്കൽ പ്രവേശിക്കാറില്ലായിരുന്നു ഉമ്മു സലീം ഒഴികെ തങ്ങൾ അവരുടെ പക്കൾ പോകുമായിരുന്നു അത് തെറ്റാണ് കേട്ടോ നബി ഭാര്യമാരല്ലാത്ത അനേകരായിട്ടുള്ള സ്ത്രീകളുടെ അടുത്ത് പോകുമായിരുന്നു അടിമ സ്ത്രീകളെ അടുത്ത് പോകുമായിരുന്നു അതൊക്കെ പിന്നീട് നമുക്ക് വേറൊരു അവസരത്തിൽ വരുന്നുണ്ട് അത് വിശദമായിട്ട് നമുക്ക് പിന്നെ പറയാം അതൊന്നും പോരാതെ അടിമ സ്ത്രീകളും ശരീരം ദാനം ചെയ്യാൻ വരുന്നവരും ഭാര്യമാരും ഒഴികെ വേറെയും ചില ആളുകളെടുത്ത് മുഹമ്മദ് പോകാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഉമ്മു സലൈമും ഉമ്മു ഹറാമുമാണ് ആ രണ്ട് വനിതകൾ അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ തങ്ങൾ അരുളി അവരോടുള്ള കാരുണ്യം മൂലമാണ് മുഹമ്മദ് നബിയ പോയിരുന്നത് അതായത് ഒരു ഒരു ഈ ഈ സ്ത്രീകളോടുള്ള ഒരു സ്നേഹം ഒരു കാരുണ്യം കൊണ്ടാണ് പോയിരുന്നത് എന്താണ് അവരുടെ സഹോദരൻ കൊല്ലപ്പെട്ടത് എന്നോടൊപ്പമാണ് മുഹമ്മദിന്റെ കൂടെയുള്ള യുദ്ധത്തിനോ അല്ലെങ്കിൽ ജിഹാദിനോ വേണ്ടി ഇറങ്ങിത്തെരിപ്പിച്ചിട്ടോ കൊല്ലപ്പെട്ട ഒരാളുടെ പെങ്ങളായിരുന്നതിനാലാണ് മറ്റൊരാളുടെ ഭാര്യയായിരുന്ന സ്ത്രീയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും അവരുടെ മടിയിൽ തലവെച്ചുറങ്ങുകയും അവരെ കൊണ്ട് പേൻ നോക്കിപ്പിക്കുകയും ചെയ്തിരുന്നത് എന്നാണ് ന്യായം വല്ലാത്ത ന്യായം തന്നെയാണ് സുഹൃത്തുക്കളെ തൻ്റെ ഭാര്യമാരെ കൂടാതെ ഉമ്മു സലൈമയല്ലാതെ മറ്റൊരു സ്ത്രീയുടെയും വീട്ടിൽ നബി പോയിരുന്നില്ല എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത് അത് പറഞ്ഞാൽ അവർക്ക് മാത്രമായി എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നുവെന്ന് ബോധമുള്ളവർക്ക് ബോധ്യമാകും എന്നതിനാലാണ് വ്യഭിചാര ആരോപണം ഉന്നയിക്കാനാവില്ല എന്നതിനാലുമാണ് ഹദീസ് പറയാതെ സ്വന്തം വാചകമടി നടത്തിയിരിക്കുന്നത് സി മുഹമ്മദ് നബിക്ക് ഇവരോട് മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം ഉണ്ടായിരുന്നു അവർക്ക് മാത്രമായി പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അന്യ അന്യസ്ത്രീയായിട്ടുള്ള ഒരാളുടെ അടുത്ത് മറ്റൊരാളുടെ ഭാര്യ ആയിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി അവരടുന്ന് ഭക്ഷണമായി കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അവരെ കൊണ്ട് തലനോക്കിപ്പിച്ച് അവരുടെ മടിയിൽ തലവെച്ചുറങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ അനുസരിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം ഉമ്മു ഹറാം ഉമ്മു സലൈം ഇരുവരും മിൽഹാന്റെ പുത്രിമാരാണ് അഥവാ സഹോദരിമാരാണ് അവർ ഇരുവരും പ്രവാചകന്റെ മാതാവ് ആമിനാ ബീവി പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ മാതാവ് എന്നിവരും മദീനയിലെ പ്രസിദ്ധമായ ബനു നജാർ ഗോത്രക്കാരാണ് പ്രവാചകന്റെ പിതാവ് അബ്ദുള്ള മുലകുടിച്ചിട്ടുള്ളതും ഇതേ ഗോത്രത്തിലാണ് ആയതിനാൽ ഇവർ ഇരുവരും പ്രവാചകന്റെ മഹറമുകൾ അഥവാ വിവാഹബന്ധം നിഷിദ്ധമായ ബന്ധുക്കളിൽപ്പെട്ട മാമിമാർ എന്ന് അനേകം മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മുഹദ്ദിസുകൾ ഏകോപിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പറഞ്ഞു വരുന്നത് ഇവര് മുലകുടി ബന്ധമനുസരിച്ച് നബിന്റെ അമ്മായിമാരായിരുന്നു എന്നാണ് ഈ പറയാൻ വേണ്ടി വരുന്നത് ഇത്രയൊക്കെ തെളിവ് നിരത്തുമ്പോൾ അത് ഏത് ഹദീസിലാണുള്ളത് ഏത് ചരിത്രത്തിലാണുള്ളത് എന്ന് രേഖപ്പെടുത്തി വെക്കാം ഒന്നാമത്തെ കാര്യം രണ്ടാമതൊരു കുട്ടി ഒരു ഗോത്രത്തിൽ മുല കുടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരുന്നു എന്നതുകൊണ്ട് ആ ഗോത്രത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും സഹോദരി സഹോദരന്മാരാവില്ലല്ലോ അതെങ്ങനെയാവുക ഒരു ഗോത്രം എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധം എന്ന് പറഞ്ഞാൽ അതിന് ഇസ്ലാമിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് ഈ പറയപ്പെടുന്ന സ്ത്രീകൾ മുഹമ്മദ് നബിക്ക് വിവാഹബന്ധം മുലകുടി ബന്ധത്തിലൂടെ നിഷിദ്ധമായവരായിരുന്നു എന്നതിൻ്റെ തെളിവ് ഈ വിശദീകരണത്തിൽ ഉൾപ്പെടുത്തല്ലേ വേണ്ടത് അതൊന്നുമില്ലാതെയുള്ള ഉഡായ്പു വാദങ്ങൾ ആണ് നിരത്തുന്നത് ഇനി ഇതൊക്കെ പോട്ടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീകളെ തമ്മിൽ കാണാൻ പോലും പാടില്ല സ്ത്രീയും പുരുഷനും തമ്മിൽ കാണാൻ പോലും പാടില്ല അപ്പം ആ കാര്യം ഇവിടെ രക്തമായി ലംഘിക്കപ്പെട്ടു ഇനി യുദ്ധത്തിൽ സഹോദരൻ മുഹമ്മദിന്റെ കൂടെ യുദ്ധത്തിന് വന്നിട്ട് കൊല്ലപ്പെട്ട ഒരാളുടെ പെങ്ങളാണെന്നുള്ളത് കൊണ്ടാണെങ്കിൽ മുഹമ്മദ് നബി ഏതൊക്കെ വീട്ടിൽ പോയി ചോറ് നിന്ന് ഏതൊക്കെ സ്ത്രീകളെ കൊണ്ട് തലയിൽ പേനോപ്പിച്ച് ഏതൊക്കെ സ്ത്രീകളുടെ മടയിൽ തല വെച്ച് കിടന്നുറങ്ങേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം അതൊന്നും ഒരു ലോജിക്കല്ല അപ്പൊ ഇന്ന് മുഹമ്മദ് നബിയുടെ ഈ തരത്തിലുള്ള ലീലാവിലാസങ്ങളൊക്കെ ഹദീസിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് നാട്ടുകാർ അറിയുകയും അതിന്റെ പരിഭാഷ വായിക്കുകയൊക്കെ ചെയ്യും അതിന്റെ ജാള്യത മറക്കാൻ വേണ്ടി ബാക്കിയുള്ളവർക്കൊന്നും ബോധമില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാവാത്തത് എന്ന് പറയുന്നത് അത് എന്ത് തരം ന്യായമാണ് സുഹൃത്തുക്കളെ ഇനി ഇതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ന്യായം എന്താന്ന് കേട്ടോളൂ ഒരു വ്യക്തി ഒരു സ്ത്രീയെ സന്ദർശിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് വ്യഭിചാരം ലൈംഗികത എന്നൊക്കെ മാത്രം ചിന്തിക്കാൻ കഴിയുന്നവരുടെ മനസ്സിൽ എത്രമേൽ മലിനവും അശ്ലീലവുമായിരിക്കും എന്ന് വായനക്കാർ തന്നെ വിലയിരുത്തുക അന്യ സ്ത്രീ പുരുഷന്മാർ കണ്ടാൽ അവിടെ അത് വ്യഭിചാരമാണ് ഒരു സ്ത്രീയെ നോക്കിയാൽ കണ്ണിൻ്റെ വ്യഭിചാരമാണ് തൊട്ടാൽ കൈയിൻ്റെ വ്യഭിചാരമാണ് അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് നാക്കിൻ്റെ വ്യഭിചാരമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച മനുഷ്യർക്ക് തമ്മിലുള്ള ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന് ലൈംഗികത മാത്രം മാനദണ്ഡമായിട്ട് എല്ലാ നിയമങ്ങളും എഴുതി വെച്ച ഒരു മതത്തിൻ്റെ ആൾക്കാരാണ് മുഹമ്മദ് നബി അങ്ങനെ ഒരു അന്യ സ്ത്രീയുടെ വീട്ടിൽ പോയി മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയതിനെ വിമർശിക്കുന്ന സമയത്ത് ഒരാണും പെണ്ണും കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാണും പെണ്ണും അടുത്ത് ഒരാളുടെ വീട്ടിൽ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളുടെ മനസ്സിന് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ഓരോരുത്തരും അവരവരുടെ ചിന്തകയിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കണം മതം എഴുതി വെച്ചിട്ടുള്ള മതനിയമങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം എന്തായാലും മുഹമ്മദ് നബിയുടെ ലീലാവിലാസങ്ങൾ എഴുതി വെക്കപ്പെട്ട ഹരീസുകൾ ഇനിയുള്ള കാലത്ത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇതുപോലെയുള്ള ന്യായങ്ങൾ കൊണ്ടൊന്നും മറച്ചു പിടിക്കാൻ കഴിയില്ല മുഹമ്മദ് നബി ആരാണ് എന്നും ആലോകർ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെയുള്ള മുഹമ്മദ് നബിയുടെ ഇനിയും കുറേ ലീലാവിലാസങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് അതിനപ്പുറത്തേക്കുള്ള മതപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ തുടർന്ന് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം അപ്പോൾ എന്തായാലും ഈ ഹദീസുകളേക്കാൾ മാരകമാണ് ഈ ഹദീസിന് വിശദീകരണം എഴുതുന്നവരുടെ വാദങ്ങൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം